ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായം ഏതാണ്? ട്രാവൽ ആൻഡ് ടൂറിസം. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയാണ്. ഇൻ ഫോക്കസിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിക്ക് ഈ മേഖലയിൽ എന്തെല്ലാമാണ് മാറ്റങ്ങൾ വരാൻ പോകുന്നത്, അതുപോലെ തന്നെ ഏതെല്ലാം തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നുള്ളതിനെ പറ്റിയാണുള്ളത്. ആദ്യം തന്നെ കഴിഞ്ഞ ആഴ്ച നാഷണൽ ടൂറിസം സ്ട്രാറ്റജി ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്യാബിനറ്റിൻ്റെ. അതനുസരിച്ചിട്ട് 2031 ഏതാണ്ട് 100 ബില്യൺ ഡോളറിൻ്റെ നിക്ഷേപങ്ങളാണ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 40 മില്യൺ സന്ദർശകരെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 40 മില്യൺ സന്ദർശകർ എന്ന് പറഞ്ഞാൽ 4 കോടി സന്ദർശകരെ. ഇതിനോട് അനുബന്ധമായിട്ട് വരാൻ പോകുന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാകുന്നു, തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. അതിൻ്റെ ഒരു കണക്ക് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ UAE തന്നെ ഏതാണ്ട് 180,000 പുതിയ ഹോട്ടൽ റൂംസാണ് വരാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 180,000 ഹോട്ടൽ റൂംസാണുള്ളത്. അങ്ങനെ ദുബൈയിൽ തന്നെ എന്ന് പറയുന്നത് ഏതാണ്ട് 200,000 പുതിയ റൂംസാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ മേഖലയിൽ വരുന്നതായ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്പർ ഓഫ് ഹോട്ടൽസാണ്. 1200 ഹോട്ടലുകളാണ് ഇവിടെയുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള 5-സ്റ്റാർ ഉൾപ്പെടെയുള്ളതായ ഹോട്ടലുകൾ 1200. അപ്പോൾ ഈ ഹോട്ടലുകളിലേക്ക് ആവശ്യമായ തൊഴിലാളികളുടെ ആവശ്യം, അതായത് നമ്മൾ ഈ 2031 സ്ട്രാറ്റജി നിലവിൽ വരുന്നതോടുകൂടി ഉണ്ടാകുന്നതായ അവസരങ്ങൾ വളരെ വിപുലമാണെന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിൽ മേഖലയിൽ ആകെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 3.6 മില്യൺ, ഏതാണ്ട് 36 ദശലക്ഷം തൊഴിലവസരങ്ങളാണ് വരാൻ പോകുന്നത്. ഓരോ വർഷവും 360,000 പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത 10 വർഷത്തിനിടയിലാണ് ഇത്രയും തൊഴിലവസരങ്ങൾ വരുന്നത്. നമ്മളിപ്പോൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലവസരങ്ങൾ വരുമ്പോൾ കാര്യം കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ളതായ ഏറ്റവും വലിയ റിക്കവറി ഉണ്ടായിരിക്കുന്ന 2 മേഖലകളിലാണ്. ഒന്ന് ട്രാവൽ ആൻഡ് ടൂറിസത്തിലും അതുപോലെ തന്നെ വ്യോമയാന മേഖലയിലും. ഈ വ്യോമയാന മേഖലയിൽ ഒന്ന് UAE സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ദുബൈയെ സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കുന്നത് ഏതാണ്ട് 25 മില്യൺ സന്ദർശകരെയാണ്. 25 മില്യൺ സന്ദർശകർ 2025. ഇപ്പോൾ ഏതാണ്ട് 22 മില്യൺ ആണ് ഇവിടുത്തെ സന്ദർശകരുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സന്ദർശകരുടെ, അതായത് വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടാകുന്നതായ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ അനുകൂലമായ ഈ സാഹചര്യം മുതലെടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ട ഒരു അവസരമാണ്. ഈ സന്ദർശകരുടെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ചിട്ട് ഹോട്ടൽ തൊഴിലാളികളുടെ എണ്ണവും കൂടേണ്ട ആവശ്യമുണ്ട്. UAE സംബന്ധിച്ചിടത്തോളം അവർ സോഴ്സ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ടും. അപ്പം നമ്മൾ ഇപ്പോഴത്തെ 2031 ഈ അവസരങ്ങൾ മുതലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ തൊഴിലാളികളെ നമുക്ക് സംഭാവന ചെയ്യാനുള്ള ഉണ്ടാകാനുള്ള നമ്മൾ സജ്ജമാക്കുകയും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൂറിസം മേഖലയിൽ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ തന്നെയും കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ടൂറിസം കോഴ്സുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. IATA അപ്രൂവ്ഡ് ആയിട്ടുള്ളതായ ചില കോഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കാനായിട്ട് ഇപ്പോഴേ തയ്യാറെടുക്കണമെന്ന് മാത്രം. സന്ദർശകരുടെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്നതായ ഈ മാറ്റം വരുമ്പോൾ അതനുസരിച്ചുണ്ടാകുന്നതായ അനുബന്ധ വ്യവസായങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനമുണ്ടാകുന്നത്. അതനുസരിച്ച് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാകണം, നമ്പർ ഓഫ് ഹോട്ടൽ റൂംസ് വേണം, അതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകുന്നതായ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാകുന്നതായ ഒരു ബൂമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ ട്രേഡിങ്ങിലും ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ വ്യോമയാന മേഖല, ഈ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നതായ ഈ മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഈ പുരോഗതിക്കനുസരിച്ചിട്ടതായ തൊഴിലാളികളെ ആവശ്യമായി വരികയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കൺസ്ട്രക്ഷൻ ബൂമും കൂടെ വരാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്, ഇത്രയും ഹോട്ടൽ റൂംസ് വരുന്ന പോലെ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൈപ്പ് ലൈൻസ്, ഹോട്ടൽസിൻ്റെ പൈപ്പ് ലൈൻ എന്ന് പറയും. ഹോട്ടൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹോട്ടലുകൾ വരാൻ പോകുന്നതെന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ മാത്രമായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഏതാണ്ട് 48,000 പുതിയ ഹോട്ടൽ റൂംസുകളാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ UAE സംബന്ധിച്ചിടത്തോളം ടോട്ടൽ കണക്കാക്കുന്ന പറഞ്ഞാൽ 200,000 പുതിയ ഹോട്ടൽ റൂംസ് ഉണ്ടാകും. ഈ ഹോട്ടൽ റൂംസ് ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ളതായ മാറ്റങ്ങൾ കൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് അനുബന്ധ വ്യവസായങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഉണ്ടാകുന്ന പുരോഗതി നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് ഉണ്ടാകുന്നത്. റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ സ്വർണ്ണ വ്യാപാരത്തിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഷോപ്പിംഗ് മാളുകളിൽ ഉണ്ടാകുന്നതായ റീറ്റെയിൽ ഇൻഡസ്ട്രിക്ക് ഉണ്ടത്. മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട വ്യവസായങ്ങൾ, അതുപോലെ
അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുടെ എണ്ണം. ഇവിടെ ഇപ്പോൾ യു എയിൽ ആകെയുള്ളതെന്ന് പറഞ്ഞാൽ 13,000 റെസ്റ്റോറൻറ്റുകളാണുള്ളത്. ചെറുതും വലുതുമായിട്ടുള്ള 13,000 റെസ്റ്റോറൻറ്റുണ്ട്. ഇതിൽ ജോലി ചെയ്യുന്ന കൂടുതൽ ആളുകളും ഇന്ത്യക്കാരാണ്. പറഞ്ഞ പോലെ തന്നെ ഈ 40 മില്യൺ സന്ദർശകർ ഇവിടെ എത്തുമ്പോൾ അനുബന്ധ വ്യവസായങ്ങൾക്കുണ്ടാകുന്ന പുരോഗതിക്ക് അനുസരിതമായിട്ട് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് ജോലിക്കാരുടെ ദൗർലഭ്യമാണ്. ഈ ദൗർലഭ്യം പരിഹരിക്കാനായിട്ട് അവർ കാണുന്ന ഒരേ ഒരു സോഴ്സിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ട ഒരു അവസരം ഈ അതുകൊണ്ടാണ് ഊന്നി പറയേണ്ടി വരുന്നത്. ഇന്ത്യ ഇപ്പോഴേ തയ്യാറെടുക്കേണ്ടത് പ്രത്യേകിച്ച് മലയാളികൾക്ക് അവസരങ്ങൾ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ളതായ കോഴ്സുകൾ നമ്മൾ ഇപ്പോൾ തന്നെ അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമുണ്ടാകും. അപ്പോൾ ഇത്രയും സന്ദർശകർ ഇവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അനുബന്ധ വ്യവസായങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് വ്യോമയാന മേഖലയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചെറുകിട വ്യവലയാണെങ്കിലും അതുപോലെ പിന്നെ റീറ്റെയിൽ ഇൻഡസ്ട്രിയിലാണെന്നെങ്കിലും ഈ അവസരങ്ങൾക്കനുസരിച്ചിട്ടുള്ളതായ തൊഴിലവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങേണ്ടത് ആവശ്യമാണെന്നർത്ഥം. ഇൻഫോക്കസിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ അറിവുകളും നാം അറിഞ്ഞിരിക്കേണ്ട സാമ്പത്തിക വിഷയങ്ങളുമായി അടുത്ത അധ്യായത്തിലൂടെ കാണാം.